ഭീകരർക്കെതിരായ ആയുധം മോദി രാജ്യത്തിനെതിരെ പ്രയോഗിച്ചു വിവാദ വെളിപ്പെടുത്തലുമായി രാഹുൽ ഗാന്ധി നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പെഗാസസ് വിവാദം കത്തുന്നതിനിടയിൽ വിവാദ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുകയാണ് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി തന്റെ ഫോണുകളെല്ലാം ചോർത്തിയിരുന്നുവെന്ന വെളിപ്പെടുത്തലാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഫോൺ ചോർത്തിയിരുന്നു എന്നുള്ള കാര്യം വെളിപ്പെട്ടതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടെത്തി തന്റെ ഫോൺ ചോർത്തി എന്നുള്ള കാര്യം വെളിപ്പെടുത്തുകയാണ് ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ തന്റെ ഫോൺ നിരീക്ഷിച്ചതായി തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തി എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്റെ ഫോൺ അവർ ചോർത്തി ഒന്നല്ല എല്ലാ ഫോണുകളും അവർ ചോർത്തി മറ്റ് പ്രമുഖരുടെ പോലെയല്ല എന്റെ ഫോൺ ചോർത്തിയിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല ഞാൻ ഭയപ്പെടുന്നില്ല അഴിമതിക്കാരനും കള്ളനുമാണെങ്കിലേ ഭയപ്പെടേണ്ടതുള്ളൂ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് തന്റെ ഫോൺ ചോർത്തുന്നുവെന്ന വിവരം അറിയിച്ചുകൊണ്ട് ഐബി ഉദ്യോഗസ്ഥരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഫോൺ കോളുകൾ വന്നിരുന്നുവെന്നും രാഹുൽ വ്യക്തമാക്കുന്നുണ്ട് തീവ്രവാദികൾക്കെതിരെ ഉപയോഗിക്കേണ്ട പെഗാസസ് എന്ന ആയുധം ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സ്വന്തം രാജ്യത്തിനെതിരെ പ്രയോഗിച്ചുവെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് ഇസ്രായേലി സർക്കാർ പെഗാസസിനെ ഒരു ആയുധമായാണ് കണക്കാക്കുന്നത് ആ ആയുധം തീവ്രവാദികൾക്കെതിരെയാണ് പ്രയോഗിക്കേണ്ടത് എന്നാൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ ആയുധം ഇന്ത്യക്കെതിരെയും ഇന്ത്യയിലെ സംവിധാനങ്ങൾക്കെതിരെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അന്വേഷിക്കപ്പെടണമെന്നും ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ പെഗാസസ് ചോർത്തൽ അന്വേഷിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു രാഷ്ട്രീയ നേട്ടത്തിനും പെഗാസസിനെ അവർ ഉപയോഗിച്ചു കർണാടകയിൽ അത് നാം കണ്ടതാണ് സുപ്രീം കോടതിക്കെതിരെയും ഉപയോഗിച്ചു ഇത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ് ആഭ്യന്തരമന്ത്രി രാജിവെക്കുകയാണ് ചെയ്യേണ്ടത് എന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു ഇന്ത്യയടക്കം വിവിധ രാജ്യങ്ങളുടെ പ്രമുഖരുടെ ഫോൺ ചോർത്തി എന്ന് കണ്ടെത്തിയ പെഗാസസ് പ്രോജക്റ്റിലെ വിവരങ്ങൾ പൂർണ്ണമായും ശരിയാണ് എന്നും മറിച്ചുള്ള പ്രചാരണങ്ങൾ വിഷയത്തിന്റെ ഗൗരവത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങളാണ് എന്നും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ ഇതിനോടകം വ്യക്തമാക്കി രംഗത്തും വരുന്നുണ്ട് വിവിധ രാജ്യങ്ങളിലെ മാധ്യമങ്ങളും ആംനസ്റ്റിയും ചേർന്നുകൊണ്ട് നടത്തിയ പെഗാസസ് പ്രോജക്ട് എന്ന അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ അടിസ്ഥാനരഹിതമാണ് എന്നായിരുന്നു ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കിയത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആംനസ്റ്റി പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ അന്താരാഷ്ട്ര തലത്തിൽ ഗൂഢാലോചന നടത്തിയ ആംനസ്റ്റിയെ നിരോധിക്കണം എന്ന് അസം മുഖ്യമന്ത്രിയായ ഹേമന്ത് ബിശ്വ ശർമ്മ ആവശ്യമുന്നയിച്ചതിന് പിന്നാലെയാണ് തങ്ങളുടെ കണ്ടെത്തലിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ടെത്തിയ കാര്യങ്ങളിൽ ഞങ്ങൾ അസന്നിഗ്ധമായി ഉറച്ചു നിൽക്കുന്നു എൻ എസ് ഒയുടെ പെഗാസസ് ചാര സോഫ്റ്റ്വെയറിൻ്റെ നിരീക്ഷണത്തിൽപ്പെട്ട വിവരങ്ങളാണ് ഞങ്ങൾ കണ്ടെത്തിയത് മാധ്യമപ്രവർത്തകർക്കും സാമൂഹിക പ്രവർത്തകർക്കും മറ്റുള്ളവർക്കുമെതിരെ നടത്തിയ വ്യാജ നിരീക്ഷണങ്ങളുടെ ഗൗരവം കുറയ്ക്കാനാണ് ആംനസ്റ്റിക്കെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും നടത്തുന്ന പ്രചാരണങ്ങളെന്നാണ് സംഘടന പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത് ചോർത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ഫോണുകളൊന്നും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല എന്ന അസം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കള്ളമാണ് എന്നും ആംനസ്റ്റി വ്യക്തമാക്കുന്നുണ്ട് അവ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നുവെന്ന് കൂട്ടിച്ചേർത്തു ഒരു ക്ലിക്ക് പോലും വേണ്ടാതെ ഫോണുകളിൽ നുഴഞ്ഞു കയറാൻ കഴിയുന്ന പെഗാസസ് ചാര സോഫ്റ്റ്വെയറുകളുടെ സാന്നിധ്യം അങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നുമാണ് സംഘടന വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കടുത്ത വേട്ടയാടൽ മൂലം ആംനസ്റ്റി 2020 ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് ജോലിക്കാരെ പിരിച്ചുവിട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത